നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹവും ആവശ്യവും, ആവശ്യം നമ്മൾ മറന്നുപോവുകയും മോഹത്തിന് നാം എങ്ങനെ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വരെ പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഔപചാരികമായ വിദ്യാഭ്യാസവും ഔപചാരികമായ വിദ്യാഭ്യാസവും അനൗപചാരികമായ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഒരു വ്യത്യാസവും, അതിലാണ് നമ്മൾ എത്തിയത്. വളരെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ഒരു വഴിയിലൂടെയാണ് നമ്മൾ എത്തിയത്. നമുക്ക് അതുവഴി തന്നെ പോകാം. ആവശ്യത്തിലൂടെ മനുഷ്യൻ പോകുമ്പോൾ അവന് ആർജവം ഉണ്ടാവും, സത്യനിഷ്ഠയുണ്ടാവും, അഹിംസയുണ്ടാവും. അല്ലാതെ പഠിപ്പിച്ചെടുത്ത് കുറേ പേരെ അഹിംസാലുക്കളാക്കുക, കുറേ ആളുകളെ ലളിത ജീവിതം നയിപ്പിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഇന്ന് മതങ്ങളും ഇന്ന് രാഷ്ട്രീയവും ഇന്ന് ഭരണാധികാരികളും ഒക്കെ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ നിന്ന് നോക്കിയാൽ, ഒരു അടുക്കോടെ പഠിച്ചു പോവുകയാണെങ്കിൽ, വിദ്യാഭ്യാസത്തെ തന്നെ ആദ്യം ഒന്നുകൂടെ എടുക്കുക. ആ വിദ്യാഭ്യാസത്തിനകത്ത് ആവശ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി തൃണവൽഗണിച്ചുകൊണ്ടാണ് കുട്ടികളെ അച്ഛനമ്മമാർ വളർത്തുന്നത്. വീടാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക സ്ഥലം. അവിടുന്ന് രാവിലെ ഇറക്കി വിടുന്നത് എല്ലാ ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ടാണ്. ആവശ്യാധിഷ്ഠിതമായി നടത്തുന്ന മാനവജീവിതത്തിലെ അത്യന്താപേക്ഷിതങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിലും ഇന്ന് ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മതങ്ങൾ നടത്തുന്നതോ ജാതികൾ നടത്തുന്നതോ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നതോ ഒക്കെ ഒട്ടു വളരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ സിലബസ് പരിഷ്കരണം, അതിലുൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ, ഇവയിലൊക്കെ ആവശ്യം എന്ന് പറയുന്നത് അവഗണിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. ഏതാണ്ട് ചോദിക്കാൻ വന്നു, ഇത്രയും വലിയ ഒരു സംവിധാനമുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യങ്ങൾ ഊന്നിയിട്ടല്ല എന്ന് പറയുന്നത് ഞാൻ കരുതി അവരുടെ പ്രാഥമികമായ സംവിധാനമാണ് എന്ന്. അല്ല, അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ആവശ്യം എന്തൊക്കെയാണെന്ന് ഇതുവരെ നിശ്ചയിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അകന്നു പോയി കഴിഞ്ഞു. ഒരു ജീവിതത്തിൽ മനുഷ്യൻ അത്യന്താപേക്ഷിതങ്ങളായ കുറെ കാര്യങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചെടുത്താൽ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുക, ആ കുഞ്ഞിനെ അച്ഛനോ അമ്മയോ അവരുപേക്ഷിച്ചാൽ ഇനി മനുഷ്യ സ്നേഹമുള്ള മറ്റാരെങ്കിലുമോ വളർത്തിയില്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ കൂട്ട് വേഗത്തിൽ വളരാനാവില്ല. അത് ഒരു പരിമിതി എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. നല്ലപോലെ ആലോചിച്ചു. മറ്റ് ജീവജാലങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുറച്ച് ദിവസം കൊണ്ടത് മേക്കപ്പ് ചെയ്യും. നമ്മൾ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ മേക്കപ്പ് ചെയ്യില്ല. അത്രയേറെ പരിചരണം മനുഷ്യ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകത്തക്ക വിധമാണ് മനുഷ്യ ശിശുവിൻ്റെ പ്രത്യേകത. പ്രകൃതിയിലെ ഇതര ജീവജാലങ്ങളെ എടുത്തു നോക്കുക. പഠിപ്പിക്കുന്ന എവിടെയെങ്കിലും നമ്മളത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളാണ് പുരോഗതിയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മളാണ് ജീവിതത്തിൽ ഏറ്റവും ഉയരെ നിൽക്കുന്നത്. ഏറ്റവും പരിഷ്കൃതർ നമ്മളാണ്. ഇതെല്ലാം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധമായി ആലോചിച്ച് നോക്കുക, നമുക്ക് പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നുള്ളത് തീർച്ചയാണ്. പല കാര്യങ്ങളിലും, ഒരു കാര്യത്തിലല്ല. എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിന് ആഹാരം, അതിന് പ്രകൃത്യാ ഒരു ശീലമുണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ
അജീവൻ മര്യാദയ്ക്ക് ഒരിടത്ത് പോയി കിടന്നു. ആഹാരം പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അതിന് കിട്ടുന്നതും. ശരിയാണ്, ശരിയാണ് സ്വാമി. അല്ലാതെ പുറത്താരിൽ നിന്നും അല്ല, പ്രകൃതിയിൽ നിന്നാണ് അത് ആഹാരത്തെ സ്വീകരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും എടുത്തോളൂ. ആഹാരത്തിന് വേണ്ടി അതിന് വിധിച്ചിട്ടുള്ള, അതിൻ്റെ ഓർമ്മകളിൽ വിധിച്ചിട്ടുള്ള വസ്തുക്കൾ മാത്രം അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മാംസമാണെ മാംസം, സസ്യമാണെങ്കിൽ സസ്യം. ആഹാരത്തിനായല്ലാതെ വിനോദത്തിന് വേണ്ടി മനുഷ്യൻ പരിശീലിപ്പിച്ചതല്ലാത്ത ജീവികളൊന്നും ഹിംസ ചെയ്യുന്നതായി നമുക്ക് കാണുന്നില്ല. കാര്യമായി എക്സെപ്ഷൻസ് ഉണ്ടാവാം. ശരിയാണോ എന്ന് ആലോചിച്ചു. അതിന് സീസണൽ ട്രെൻഡ് ഉണ്ട്, എണ ചേരുന്നത്. അതുകൊണ്ട് അവയ്ക്ക് കുടുംബാസൂത്രണവും ബാക്കി കാര്യവും ഒന്നും വേണ്ടി വരാറില്ല. ശരിയാണോ എന്ന് ആലോചിച്ചു. പ്രകൃതിയിൽ അവയെല്ലാം ഒരുമാതിരി സമരസപ്പെട്ട് പോകുന്നുണ്ട്. ഈ രീതിയിൽ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യൻ അവൻ്റെ ആഹാര വ്യവസ്ഥയിൽ എത്ര അപകടകരമായാണ് സൂക്ഷിച്ചു വയ്പ്പിലൂടെ അന്യജീവജാലങ്ങൾക്കും മനുഷ്യന് തന്നെയും ബുദ്ധിമുട്ടുണ്ടാകും. ആവശ്യാധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രം, ആധുനിക സാമ്പത്തിക ശാസ്ത്ര പ്രണേതാക്കൾ രംഗപ്രവേശം ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടില്ല. ആഗ്രഹാടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം മാത്രമാണ് നാം ഇന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധന് അവനോട് തന്നെയും കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ലോകത്തോടും അവിടം വരെ നമുക്ക് വികസിക്കാം. ഏതെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ചെയ്യരുതാത്ത ആഗ്രഹാധിഷ്ഠിതങ്ങളായ അപഗ്രഥന രീതികൾ മാത്രമാണ് ലോകമെമ്പാടും ഇന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നു. അതിന് അവാർഡുകൾ, അതിന് പ്രശസ്തി പത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കിയും കൊടുത്തും ഈ ജനത ഇവരെയെല്ലാം ചുമക്കുമ്പോൾ സത്യത്തിൽ തങ്ങളുടെ സ്വത്വം തന്നെയാണ് അവർ വഴിമുടക്കുന്നത്. വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അപ്പൊ അവിടെ മുതൽ നിങ്ങൾ നോക്കിയുള്ള സാമ്പത്തിക ദർശനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആഗ്രഹ അടിത്തറയിലാണ്. കുട്ടികളെ നമ്മൾ പഠിക്കാനായിട്ട് വിടുന്നു. എന്തിന് പഠിക്കാൻ വിടുന്നു? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടാണോ ആരെങ്കിലും പഠിക്കാൻ വിടുന്നത്? ഈ സമൂഹത്തിലെ ഒന്നിക്കൽ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ അല്ല, അതൊക്കെ ആവശ്യമാണോ സമൂഹത്തിൽ? അതെ, അതാണ് നമ്മുടെ ഒരു വിഷയം. ആവശ്യമാണെങ്കിൽ എത്രത്തോളം ആവശ്യമാണ്? ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പത്രത്തിൽ എവിടെയോ കണ്ടതാണ്, പത്രക്കാർ പറഞ്ഞത് സത്യമാണോ എന്നറിയില്ല. നമ്മുടെ ഡോക്ടർമാരുടെ അസോസിയേഷൻ രണ്ട് ബാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നു, ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് വാങ്ങിച്ചിരിക്കുന്നു. കേരളത്തിലാണോ സ്വാമി? കേരളത്തിൽ. ഈ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ കൊണ്ടായിരിക്കണം വാർത്ത. ഒരു സദാചാര വിരുദ്ധമായ ഒരു പ്രവർത്തനമല്ലേ സ്വാമി? അതൊക്കെ മാറ്റിവെക്കുക, അതിലെ സദാചാരം. കാരണം സദാചാരം നമുക്കൊരു സങ്കല്പമായിരിക്കാം, അവർക്ക് വേറൊരു സങ്കല്പമായിരിക്കാം. മദ്യപിക്കുന്നത് ആധുനിക സമൂഹത്തിൻ്റെ സദാചാര നിയമങ്ങളിൽ പ്രധാനമായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ തർക്കിക്കുകയല്ല. പറയൂ സ്വാമി, ആവശ്യം എന്താണെന്നുള്ളതാണ്. നാളെ സന്യാസിമാരും ബാർ ഹോട്ടലുകൾ നടത്തി, ഇപ്പോൾ ബിനാമി ഇടപാടിൽ ഉണ്ടായിരിക്കാം,
അത് കുറച്ച് കഴിയുമ്പോൾ വെളിച്ചത്തേക്ക് വന്ന് സ്വന്തമായി, കാരണം ബിനാമികൾ ഒരുപാട് പറ്റിക്കുമ്പോൾ ഇനി ബിനാമിയൊന്നും വേണ്ട, ഞാൻ തന്നെ അങ്ങ് നേരിട്ട് നടത്തിക്കോളാം എന്ന് ആഗ്രഹത്തിലേക്ക് തെളിഞ്ഞു വന്നുകൂടായികയില്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ആരെയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് പറയല്ല, എൻ്റെ വിഷയം ആഗ്രഹമാണിത്, ആവശ്യമല്ല. വിദ്യാഭ്യാസത്തിൽ ആഗ്രഹത്തിനാണ് പ്രാധാന്യം. ആദ്യം അച്ഛനമ്മമാരിൽ ആഗ്രഹം ജനിപ്പിക്കുക. ആരെല്ലാമാണ് ജനിപ്പിക്കുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ. ആഗ്രഹം ജനിപ്പിക്കുകയും ആഗ്രഹങ്ങളിലൂടെ ജനതയെ പരസ്യവും മറ്റ് കാര്യങ്ങളുമായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. ആഹാരം ഒരാവശ്യമാണ്. ആഹാരം ഇന്ന രീതിയിലെല്ലാമേ കഴിക്കാൻ പറ്റൂ എന്നുള്ളത് ആഗ്രഹമാണ്. പ്രകൃത്യാവുള്ള സാൽമ്യം വന്ന അച്ഛനമ്മമാർ കഴിച്ച് ശീലിച്ച കോശങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഗ്രഹം വരുമ്പോഴാണ് ആ ആഹാരം തെറ്റാണെന്ന് തോന്നുകയും അതിനേക്കാൾ കൂടിയത് വേണമെന്ന് തോന്നുകയും ചെയ്യുന്നത്. ഇന്ത്യയിലെ രാജാക്കന്മാർ, ഇന്ത്യ പ്രത്യേകിച്ച് കേരളം, കുറച്ചുകൂടെ പ്രത്യേകതകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലകൾ, കടൽ ഒക്കെയുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും വരൾച്ച, മൺസൂൺ ഒന്ന് പോയാൽ വരൾച്ച കേരളത്തെ ബാധിക്കും. വരൾച്ച ബാധിക്കുന്ന കേരളത്തിൽ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകരുത്. ഇറക്കുമതി കൊണ്ടല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് തീരുമാനിച്ച രാജാക്കന്മാർ നിയതമായൊരു കൃഷി സമ്പ്രദായം രൂപപ്പെടുത്തിയിരുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആധുനിക കൃഷിശാസ്ത്രകാരന്മാർ രംഗപ്രവേശിച്ചത്. ഇന്ന് കേരളത്തിൽ കൃഷിയേയില്ല. നമ്മൾ അന്യരാജ്യങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. ശരിയാണ് സ്വാമി. ഭക്ഷ്യദൗർലഭ്യത്തിൻ്റെ കൊണ്ടാണ് നമ്മൾ നമ്മുടേതല്ലാത്ത കപ്പ പോലും പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരെ മാരകമാകുന്ന ഒരു രോഗമുണ്ടാക്കുന്ന ചെടിയാണ് കപ്പ. എന്നിട്ടും അതിനെ നന്നായി ശുദ്ധി ചെയ്ത് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം പഠിച്ചു കൊണ്ടുവന്ന് അതിനെ വളർത്തിയെടുത്തത് ആവശ്യത്തിൻ്റെ പേരിൽ, ആഗ്രഹത്തിൻ്റെ പേരിലല്ല. രാജഭരണകാലത്ത് നടന്നതൊക്കെ ഫാമിന് ആദ്യമായി ആഗ്രഹത്തിന് ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1878 മുതൽ 1888 70 മുതൽ 88 വരെ ഏതാണ്ട് നീണ്ടു നിന്നൊരു ഫാമിനുണ്ടായിരുന്നു. നല്ല സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊന്നും അതുണ്ടാവുമെന്ന് തോന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ അതേക്കുറിച്ച് നോക്കിയിട്ടുണ്ടെന്ന് തോന്നില്ല. അന്ന് ഏതാണ്ട് കേരളത്തിലെ ജനസംഖ്യയോളം ആളുകൾ ഇന്ത്യയിൽ മൊത്തം മരിച്ചു. ഫാമിനുണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് ഇന്ത്യയിലെ ഭക്ഷ്യധാന്യം മുഴുവൻ യൂറോപ്പിലേക്ക് കടത്തി. ബോംബെയിലൊക്കെ പൂഴ്ത്തിവെപ്പുകാർക്ക് പൂഴ്ത്തിവെക്കാൻ വേണ്ടത്ര സൗകര്യം ഗവൺമെന്റ് കൊടുത്തു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിട്ടണായിരുന്നു അന്നത്തെ വൈസ്രോയി. എലിസബത്ത് രാജ്ഞിയുടെ സദസ്സിലെ കവിയായിരുന്നു ഇയാളെന്ന് തോന്നുന്നു ലോർഡ് ലിട്ടൺ. എല്ലൊരു അനുചരനുണ്ടായിരുന്നു കേരളത്തിലൊക്കെ ഓടി നടന്ന ടെമ്പിൾ. അയാൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞത് മാൽത്തൂസ്യൻ തിയറി വിജയിക്കുന്നു എന്നാണ്. കൃത്രിമമായി ഭക്ഷ്യധാന്യം ഒളിച്ചു വയ്ക്കുകയും ഭക്ഷ്യധാന്യം ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുകയും മാക്സിമം ഇന്ത്യൻ ജനത മരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത
ഭരണാധികാരികളിൽ ഏറ്റവും ഉയർന്നവനായിരുന്നു ടെമ്പിൾ. ഞാൻ ഈ രീതിയിൽ വായിച്ചിരുന്നില്ല സ്വാമിജി. വളരെ രസകരമാണ് ഈ സംഭവങ്ങൾ. പറയും സ്വാമിജി. അതിനൊന്നും എതിരെ നമ്മളുടെ നാട്ടിലൊരു വിപ്ലവമോ ഒരു പ്രശ്നമോ അത്ര കാര്യമായി നടന്നില്ല. ബംഗാളിൽ ബംഗാൾ ഫാമിനെതിരായിട്ടൊരു സംഘടന രൂപാന്തരപ്പെട്ടു എന്നുള്ളത്, കുറച്ച് പ്രവർത്തനം ചെയ്തു എന്നുള്ളത് വിട്ടാൽ ഇതൊക്കെ നമ്മൾ മറക്കുകയാണ്. ഇത് ഇന്ത്യൻ ജനതയുടെ ഈ ഒരു ആലസ്യം മുതലെടുത്തുകൊണ്ട് ബ്രിട്ടൻ വളരെ നിർണായകമായ തലങ്ങളിലേക്കാണ് പോയത്. അപ്പോഴൊക്കെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാർ രൂപാന്തരപ്പെടുത്താൻ ഒരുങ്ങിയത് ആഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ദർശനമാണ്. മാധ്യമങ്ങളും വളർത്തിയതാണ്. മാധ്യമങ്ങൾക്ക് വരുമാനമുണ്ടാകുന്നത് ജനങ്ങൾക്ക് അറിവ് കൊടുത്തിട്ടല്ല. ഒരു മാധ്യമവും ഇന്ന് നിലനിൽക്കുന്നത് അറിവ് ജനങ്ങൾ ആരും പണം കൊടുത്ത് വാങ്ങിച്ചറിയില്ല. അങ്ങനൊരു സംസ്കാരവും അങ്ങനൊരു വികാസവും ഇത്രയും കാലമായിട്ടും ജനതയിൽ ഉണ്ടാക്കിയിട്ടില്ല. അറിവിൻ്റെ പുസ്തകങ്ങൾ ചെലവഴിക്കപ്പെടാതെ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുകയുള്ളൂ. കാരണം അറിവ് വളരെ കുറച്ച് ആളുകൾക്ക് ആവശ്യമാണ്. മാധ്യമങ്ങളിലോ സ്കൂളുകളിലോ കോളേജുകളിലോ ആവശ്യം വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ശോഷിക്കും. അജ്ഞാനമായൊരാഗ്രഹവും അതിനെ നേരിടാനൊരറിവും നിരന്തരമായി ലോകത്ത് ഏറ്റുമുട്ടലില്ല. അറിവിനെ താലോലിക്കുവാൻ പോയാൽ നിത്യമായൊരു ദാരിദ്ര്യം കൂടെ ഉണ്ടാവും. ആഗ്രഹത്തെ താലോലിക്കുന്നുവെങ്കിൽ ഭൗതികമായൊരു ദാരിദ്ര്യം മാറും, ആനന്ദമകലും. ഫോർമുല ശരിയാണോ? ശരിയാണ് സ്വാമിജി. കാരണം അതാണ് അതിൻ്റെ ഒരു, നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു കോർ അതാണ്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ മേയിച്ച് മേയിച്ച് മുന്നോട്ട് പോകും തോറും ഞാൻ അസ്വസ്ഥനായിത്തീരും. എൻ്റെ ചുറ്റുപാടുകൾക്ക് മുഴുവൻ ഞാൻ അസ്വസ്ഥത കൊടുക്കും. വിഷയങ്ങളിലുള്ള അത്യഗാധമായ ആഗ്രഹം, അർത്ഥകാമങ്ങളാണ് പുരുഷാർത്ഥങ്ങളെന്ന കണ്ടെത്തൽ ആധുനികൻ നടത്തിയാലും പൗരാണികൻ നടത്തിയാലും ഏത് മതത്തിൽ ഈ പരിണാമം വന്നാലും ഏത് രാഷ്ട്രത്തിലും കുടുംബത്തിലും ഈ പരിണാമം വന്നാലും അർത്ഥവും കാമവും അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന എല്ലാ തന്ത്രങ്ങളും ദുഃഖത്തെ ഉണ്ടാകും.